ഗുജറാത്ത് തീരത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് നേരെ പാക് ആക്രമണം. പാക് നേവി ഉദ്യോഗസ്ഥർ മത്സ്യത്തൊഴിലാളികൾക്ക് നേരെ വെടിവെച്ചതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കെ പി അഭിലാഷ് വിവരങ്ങളുമായി ചേരുകയാണ്. അഭിലാഷ്, ഈ വാർത്തയിൽ കൂടുതൽ സ്ഥിരീകരണങ്ങൾ വന്നിട്ടുണ്ടോ? ഇന്ത്യ ഔദ്യോഗികമായി ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം അറിയിച്ചിട്ടുണ്ടോ? കെ പി അഭിലാഷ് വിവരങ്ങളുമായി ചേരും. ഗുജറാത്ത് തീരത്താണ് പാകിസ്ഥാന്റെ ആക്രമണം ഉണ്ടായി എന്ന് സംശയിക്കുന്നത്. മത്സ്യത്തൊഴിലാളികൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. പാക് നേവി ഉദ്യോഗസ്ഥരാണ് മത്സ്യത്തൊഴിലാളികൾക്ക് നേരെ വെടിവെച്ചത്. പ്രാദേശിക മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. അഭിലാഷ് കേൾക്കാം. അഭിലാഷ് ചേരുന്നു വിവരങ്ങളുമായി. അഭിലാഷ്, ഈ സംഭവത്തിൽ കൂടുതൽ സ്ഥിരീകരണങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? രേണുക, ഇതുവരെയും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമോ പ്രതിരോധ മന്ത്രാലയമോ ഇത് സംബന്ധിച്ച ഏതെങ്കിലും തരത്തിലുള്ള സ്ഥിരീകരണത്തിലേക്ക് പോയിട്ടില്ല. വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണങ്ങൾ ഒന്നും തന്നെയില്ല. ഗുജറാത്ത് തീരത്ത് അന്താരാഷ്ട്ര അതിർത്തിയിലാണ് സംഭവം എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ശ്രീധർ എന്ന മത്സ്യത്തൊഴിലാളിയാണ് കൊല്ലപ്പെട്ടത് എന്നുള്ള വിവരവും പുറത്തുവരുന്നുണ്ട്. പാക് നാവികസേന അംഗങ്ങൾ ആണ് ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികൾക്ക് നേരെ വെടിയുതിർത്തത് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട്. ഈ വെടിവെപ്പിലാണ് ആ മത്സ്യത്തൊഴിലാളി മരിച്ചത്. അതോടൊപ്പം തന്നെ മറ്റൊരു മത്സ്യത്തൊഴിലാളിക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട്. അതോടൊപ്പം തന്നെ 6 മത്സ്യത്തൊഴിലാളികളെ തട്ടിക്കൊണ്ടുപോയി എന്നും റിപ്പോർട്ടുണ്ട്. ജൽപാരി എന്ന റിപ്പോർട്ട് എന്ന ബോട്ടിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. എന്നാൽ എന്താണ് ഈ ആക്രമണത്തിന് കാരണമെന്നോ ഇത് പാകിസ്ഥാൻ സേനയിൽപ്പെട്ട ആളുകളാണോ എന്നത് സംബന്ധിച്ചും ഒന്നും ഇപ്പോഴും വ്യക്തത കൈവന്നിട്ടില്ല. ഇപ്പോഴും കൃത്യമായ ഒരു സ്ഥിരീകരണത്തിലേക്ക് നമുക്ക് അതുകൊണ്ട് തന്നെ പോകാൻ സാധിക്കുന്നില്ല. ആരെടുക്കാം? ശരി, കെ പി അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്.